സോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എ വീഡിയോ. സോ നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേയിലോട്ട് പോവാണ് ഗൈസ്. നമ്മളൊന്ന് അടിച്ച് പൊളിച്ച് കളിക്കാൻ പോകുന്നു ഗൈസ്. സോ ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റൗണ്ട് ഒന്നിലാണ്. റൗണ്ട് ഒന്നിൽ നമ്മൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ നാല് പേരുണ്ട്, നാല് പേര് നാല് ടീമേറ്റ്സാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, എന്താകുമെന്നൊരു പിടിയുമില്ല. ഇനി നമുക്ക് കളി തുടങ്ങാൻ ഇനി വെറും 3, 2, 1 കളി തുടങ്ങിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതാ നിങ്ങൾ കാത്തിരുന്ന കളി തുടങ്ങിയിരിക്കുന്നു. ഇതാ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇവിടെ ബുദ്ധിപരമായിട്ട് കളിക്കണം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എത്ര ബലവാനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു ഈ ഒരു ഫസ്റ്റ് കളിയിൽ നിന്നാണ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല വിദഗ്ധമായിട്ടിരുന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ മാറി നിന്ന് ഒളിച്ചിരുന്നവരെ കളിക്കാൻ പോകുന്ന എൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എൻ്റെ ടീംമേറ്റ്സ് രണ്ടുപേരും അങ്ങോട്ട് പോയിരിക്കുന്നു. ഞാനിവിടെ ഒരു ജന്മിച്ചേട്ടന്മാരെ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നോ, ഇതാ കണ്ടു ജന്മിച്ചേട്ടൻ ബോംബിട്ടു. ഇതാ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ തന്നെ അവസാനത്തെ ഷോട്ട് അടിച്ചുകൊണ്ട് നമ്മൾ വിക്ടറി പാറിപ്പിച്ചുകൊണ്ട്. പക്ഷേ അവിടെ രായപ്പൻ എന്നില്ല, അവിടെ എൻ്റെ ടീംമേറ്റിൻ്റെ പേരാണ്. ഇതാ നിങ്ങൾ കാത്തിരുന്ന രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ഇതാ ബോംബൊക്കെ എടുത്തില്ല, സോറി ബോംബെടുത്തിട്ടില്ല, ബോംബെടുക്കാതെ തന്നെ നിൽക്കുന്നു. എന്തെന്ന് വെച്ചാൽ ബോംബെടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ വെറും 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 ചെറിയ പുള്ളികളാണ്. ബിക്കോസ് നമ്മൾ പുള്ളിയാണ്, കേട്ടോ മോനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം പറയേണ്ടതാണ്, എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്ത് തട്ടി കളിക്കുക എന്നാ ബെല്ലൈക്കാൻ. ഇതാ നമ്മുടെ കളി തുടങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താകുമെന്നൊരു പിടിയില്ല. എൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഞാൻ ദേ പുറകിലോട്ട് പോകുന്നു. എന്തിനെ എല്ലാവരെയും വെടിവെച്ചിടാൻ? എനിമിച്ചേട്ടന്മാരെ, നിങ്ങൾ അവസ്ഥ മറുകയ, നിങ്ങളിന്ന് മറുകയാവും. ഞാനിന്ന് എല്ലാവരെയും ഒരു ഒറ്റ അടി അടിച്ചിട്ട് ബൂവ അടിച്ച് ഞാൻ പറക്കും. എവിടെയാണ് എനിമിച്ചേട്ടാ? നിങ്ങൾ കാണാനില്ലല്ലോ, കാണാനില്ലല്ലോ. ഇതാ കണ്ടിരിക്കുന്നു എനിമിച്ചേട്ടാ, നിങ്ങളുടെ തലയിപ്പോൾ ഒരു ഒറ്റ വെടിയിൽ പൊട്ടാൻ പോകുന്നു. എവിടെ എൻ്റെ മോനെ? എനിമിച്ചേട്ടൻ നമ്മളെക്കാളും കുറച്ച് പവറാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഹെൽത്ത് പാക്ക് അടിച്ചിട്ട് ഞാനിവിടെ ഒന്നും കൂടെ പോയി എനിമിച്ചേട്ടൻ്റെ തലമണ്ട അടിച്ച് പൊളിക്കാനായിട്ട് തന്നെ നിൽക്കാൻ പോവുകയാണ് കേസ്. എവിടെയാണ് എനിമിച്ചേട്ടൻ? ആ ഇതാ കണ്ടിരിക്കുന്നു എനിമിച്ചേട്ടൻ. നൈസായിട്ട് അങ്ങോട്ട് ഓടാണ്. ഞാനിവിടെ മാറി നിന്ന് അടിക്കാൻ വെറുതെ ഇല്ലെങ്കിൽ എനിമിച്ചേട്ടൻ ബുള്ളറ്റിൽ ഞാനങ്ങ് എൻ്റെ ആവുന്നില്ല. എൻ്റെ മോനെ എനിമിച്ചേട്ടൻ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. എൻ്റെ ബുള്ളറ്റിൽ തന്നെ പിന്നെയും വീണിരിക്കുന്നു ഒരൊറ്റ വിക്ടറി. വിക്ടറിയിൽ അവിടെ ആരെഴുതി കാണിക്കും? രായപ്പനാണോ? അല്ല, രായപ്പനല്ല, രായപ്പനല്ല. നിങ്ങളെല്ലാവരും കാത്തിരുന്ന മൂന്നാമത്തെ റൗണ്ടിലോട്ട് നമ്മൾ പോയിരിക്കുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ ഞാനിപ്പോൾ എന്തെടുക്കാൻ പോകുന്നു? എൻ്റെ മോനെ ഒന്നും എടുത്തില്ലേ ആ ബുള്ളറ്റ്? എന്താ പക്ഷേ ബുള്ളറ്റ് എന്താ എടുക്കാത്തല്ലേ? ബുള്ളറ്റല്ലേ, എന്താണ് ബോംബ്? എന്താ എടുത്താൽ ബോംബ് എടുത്തിരിക്കുന്നു, ബോംബ് എടുത്തു. എൻ്റെ കളി ഇപ്പോൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. എനിമിച്ചേട്ടന്മാരെ, നിങ്ങൾ അവസ്ഥ ഇനി വെറും 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 പോക്കാൻ. നിങ്ങൾ കണ്ടോ, ഞാനും എൻ്റെ പ്ലെയറും ട്രിപ്പിൾ സ്ട്രോങ് ആണ്. കളി തുടങ്ങാൻ ഇനി വെറും നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ മാച്ച്. ഞങ്ങൾ ജയിക്കുമോ അവർ ജയിക്കുമോ? ഞങ്ങളെ ജയിക്കാൻ ചാൻസ് ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടും അവർക്ക് വെറും പൂജ്യവുമാണ്. ഞാനിത് കളിക്കാൻ പോകുന്നത് ഒരു വാശിയിലാണ്. വാശി എന്ന് വെച്ചാൽ അവർ ഒന്നുപോലും ആവാതെ അവർ പൊട്ടി പാളിസായി പോവേണ്ടതാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ആരാ മോൻ? നമ്മൾ വെടിവെച്ചാങ്കോൽ വെടിവയ്യാണ്. നമ്മളൊരു വിദഗ്ധന്മാരായത് കൊണ്ട് ആരും എൻ്റെ മോനെ കണ്ടു. നോക്ക് നോക്ക്, ഒരു സംശയമില്ല, നോക്ക് അടിച്ചിരിക്കുന്നു എൻ്റെ മോനെ. വേറെ ആരെ കൊണ്ട് പറ്റില്ല. ഇവിടെയും വിക്ടറി പാറിച്ചുകൊണ്ട് ഇവിടെ. പക്ഷേ രായപ്പൻ തന്നെയാണോ? ഇവിടെ രായപ്പ, രായപ്പ, രായപ്പൻ. നോ നോ, സെൽവ, നമ്മുടെ സെൽവൻ ആണ് അടിച്ചിരിക്കുന്നത്. നമ്മുടെ സെൽവൻ്റെ അതിവിദഗ്ധമായ കളി കാരണം നമ്മളിപ്പോൾ ജയിച്ചിരിക്കുന്നത് ഒരു വൻ വാറാണ്. ഇപ്പം 3-0 നിൽക്കുന്നു. നിങ്ങളെല്ലാവരും കാത്തിരുന്ന അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ പോയിരിക്കുന്നു. അതെന്ന് വെച്ചാൽ നാലാമത്തെ റൗണ്ട്. ഇത് ഫൈനലാകുമോ അതോ എല്ലാവരുടെയും തല മാറ്റി എഴുതാൻ പോകുന്ന റൗണ്ടാകുമോ? ഇത് പിന്നെയും പിന്നെയും എടുത്ത് പറയുന്ന ഒരു വൻപിച്ചവാറാണ്. വൻപിച്ചവാറിൽ നാല് പേരിങ്ങോട്ടും നാല് പേരങ്ങോട്ടും. ഇതാ കളി തുടങ്ങിയിരിക്കുന്നു. ആര് ജയിക്കും ആര് തോക്കുമെന്നറിയത്തില്ല. ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത് ഫൈനൽ റൗണ്ട് തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട്, ഇത് വിശ്വസിച്ചുകൊണ്ട്, അമർത്തി വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മളിതാ പോകുന്നു, പോകുന്നു. എവിടെ എനിമിച്ചേട്ടാ? നിങ്ങളെ നിങ്ങളെ കാണാനില്ലല്ലോ. ഇത് ഞാൻ രായപ്പൻ്റെ കൊടി പാറും. ഇതിൽ കൊടി പാറുമെന്ന് വെച്ചാൽ രായപ്പൻ പറഞ്ഞാൽ രായപ്പൻ ചെയ്തിരിക്കും. എവിടെ മോനെ എനിമിച്ചേട്ടാ? കണ്ടിരിക്കുന്നു നിങ്ങളെ വിധി. ഇനി രായപ്പൻ്റെ കയ്യിൽ എവിടെ 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 നിങ്ങൾ കണ്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു മോനെ. നമ്മളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം, ഇല്ലെങ്കിൽ എനിമിച്ചേട്ടൻ്റെ തോക്കിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് അങ്ങനെ പതറിയ രായപ്പൻ KGF ഒരാളല്ല എന്ന് പറയേണ്ടി വരും. എൻ്റെ മോനെ വച്ചിരിക്കുന്നു ഒരു തോക്ക്.
അടിച്ചിരിക്കുന്നു ഒരു കില്ല്. ഞാൻ പറഞ്ഞില്ലേ രായപ്പന്റെ കളികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അവസാനത്തെ റൗണ്ടിൽ രായപ്പൻ അടിച്ചിരിക്കുന്നു ഒരു കാറ്റ് സിക്സ്. രണ്ടാമത്തെ എനിമിച്ചേട്ടനെ കണ്ടു, ഇപ്പൊ വീഴും. രണ്ടാമത്തെ എനിമിച്ചേട്ടൻ, എന്റെ പൊന്നളയാ, നീ ഇപ്പൊ വീണിരിക്കും മോനെ. അടിച്ചിരിക്കുന്നു, വെടി വെച്ചാൽ ഗോൾ. ശിവന്റെ വെടി വെച്ചാൽ ഗോൾ. കളി നമ്മുടെ അടുത്താണ് കളി. ഇതാ എല്ലാരും വിക്ടറി പാറിക്കൊണ്ട്. രായപ്പൻ ഓൺ ദ വേ. രായപ്പൻ 4-6-3-1-4 എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പോകുന്നു നമ്മുടെ അടുത്ത മാച്ച്. നമ്മൾ അടുത്ത ദിവസം കാണിക്കും കാഴ്ചവെക്കുന്നത്. നമ്മുടെ കളികൾ അതിവിദഗ്ധമായിരുന്നു. ഇന്ന് ആര് ജയിച്ചു നോക്കാം, ആരാണ് ടോപ്പ് സ്കോറിൽ നിൽക്കുന്നത്. സോറി, നമ്മളല്ല, നമ്മുടെ ജി സെൽവൻ ആണ് പറയുന്നത്. സെൽവാ അല്ല, സെൽവാൻ. തൊട്ട് പിറകെ ഞാനുമുണ്ട്, സെയിം സ്കോറിൽ രായപ്പൻ കൂടെ തന്നെ ഉണ്ടിരിക്കുന്നു. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒരു ചെറിയ ബ്രേക്ക് എടുത്തുകൊണ്ട് നാളെ തന്നെ എല്ലാവരും തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ടേക്ക് എ സ്മോൾ ബ്രേക്ക് ആൻഡ് കം ബാക്ക് മാൻ.